എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ അഭിവാദനങ്ങൾ, നമസ്കാരം, വന്ദനം. ഇത് ഓണക്കാലമാണ്. മലയാളിക്ക് ഏറ്റവും പ്രത്യേകതയുള്ള കാലമാണ്. മലയാളികളായ നമുക്ക് കുറച്ച് വർഷങ്ങളായി കോടഞ്ചേരിയിൽ ഒരുമിച്ച് കൂടി അന്യോന്യം കാണുകയും സ്നേഹം പങ്കിടുകയും വചനം പഠിക്കുകയും പുതിയ പാട്ടുകൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യമുണ്ട്. അത് ഒരളവിൽ നിലനിർത്തുവാൻ ഈ വർഷവും നമുക്ക് ദൈവം അവസരം തന്നു. ദൈവത്തെ സ്തുതിക്കുകയാണ്, സംഘാടകരെ അനുമോദിക്കുകയാണ്. ഓണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു നല്ല കാലം മുമ്പുണ്ടായിരുന്നു എന്ന് പറയുന്ന, നീതിയോടെ ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മെ തന്നെ ഓർപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ കഥകൾ. അതോടൊപ്പം അങ്ങനെ ഒരു കാലം ഇനി വരണമേ എന്നുള്ള ആഗ്രഹവും വരുമെന്നുള്ള ഒരു ആശയം മനുഷ്യരിൽ ഉണർത്തുന്ന ഒരു ആഘോഷവും കൂടെ ആണ്. നമ്മെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ ഉള്ള കാര്യങ്ങളാണ് നാം പൂർണ്ണമായി വിശ്വസിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിലെ സത്യങ്ങളെ ഇങ്ങനെയുള്ള കഥകളുമായി താരതമ്യം ചെയ്ത് ചിന്തിക്കുന്നതിൽ തെറ്റില്ലെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു നല്ല കാലം, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും നാം ആശിക്കുന്നവരും പ്രത്യാശിക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരുമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് ഈ നല്ല കാലം ലോകത്തിൽ കൊണ്ടുവരുവാൻ പോകുന്നത്. തന്നെ കൂടാതെ ആർക്കും കഴിയുകയില്ല അത് കൊണ്ടുവരുവാൻ. താൻ ചരിത്രത്തിൽ മനുഷ്യനായി ജഡം ധരിച്ച് അവതരിച്ചു. ദൈവ വചനപ്രകാരവും അതുപോലെ ചരിത്രപരമായും ഉള്ള ഒരു പഠനം നടത്തുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് വളരെ, നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ വളരെ സത്യമെന്നറിഞ്ഞ് ഉറച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 4:19 വാക്യത്തിൽ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മനുഷ്യരെ പിടിക്കാനും മനുഷ്യരെ രൂപാന്തരപ്പെടുത്താനും അങ്ങനെ ഒരു പുതുലോകം സൃഷ്ടിക്കുവാനും ഒക്കെയാണ് നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്നത് എന്ന് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ആ ദൗത്യ നിർവഹണത്തിൽ നമുക്കുള്ള പങ്കെന്താണ്, അതെങ്ങനെ നിർവഹിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ അടുത്ത ഒരു സമയത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസിയുടെ സുധീരമായ അനുധാവനം എന്ന് ഈ സമയത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ദൗത്യ നിർവഹണത്തോടുള്ള ബന്ധത്തിൽ അത് സംബന്ധിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിന് വെളിച്ചവും ഭൂമിക്ക് ഉപ്പുമായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ നാം. വേദവാക്യങ്ങളനുസരിച്ച് അങ്ങനെയുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ക്രിസ്ത്യാനി എന്ന നാമം തന്നെ. മസിഹാ തമ്പുരാനെ അനുകരിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. നമ്മുടെ ജീവിത ദൗത്യം എന്താണ്? വ്യക്തിപരമായും വ്യക്തിതലത്തിലും സഭാതലത്തിലും
ഒക്കെ നമുക്ക് എന്ത് ദൗത്യമാണ് നൽകപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അറിയുകയും ഓർക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തെ വിലയിരുത്തി തിരുത്തി മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിത ദൗത്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിത ദൗത്യം തന്നെയാണ് എന്ന് പറയാം. പാപലോകത്തിൽ ദൈവരാജ്യം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു കർത്താവായ യേശുവിൻ്റെ ദൗത്യം. വേറൊരു പുതിയ ദൗത്യം നമുക്കില്ല. ഇത് ദൈവത്തിൻ്റെ ദൗത്യമാണ്, ഗോഡ്സ് മിഷൻ. അതുമായി മസിഹ അവതരിച്ചു. നാം ആ ദൗത്യം തന്നെ ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടവർ ആണ്. കർത്താവ് ജഡം ധരിച്ച് ലോകത്തിൽ വന്ന് ആ ദൗത്യം എങ്ങനെ നിറവേറ്റി എന്നുള്ള കഥയാണ് വേദപുസ്തകത്തിലെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ കഥ. ഇന്ന് നാം ആ യേശു മഹാരാജാവിൻ്റെ ജനമാണ്, ആ രാജകുടുംബത്തിലെ അംഗങ്ങളാണ്. താൻ രാജാവായിരിക്കുന്നത് പോലെ നാം രാജാക്കന്മാരും രാജകുമാരന്മാരും ഭരണത്തിൽ പങ്കാളികളുമാണ്. വേറൊരു ചിത്രം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നാം യേശുവിൻ്റെ ശരീരമാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നാണ്. തല ക്രിസ്തു, നാം ശരീരം. നാം ഓരോരുത്തരും അവയവം എന്നിങ്ങനെയും കാണുന്നുണ്ട്. തല എന്ത് ചെയ്യുന്നുവോ അത് തന്നെയാണ് ശരീരം ചെയ്യുന്നത്, ചെയ്യേണ്ടത്. ശരീരം ചെയ്യുന്നതാണ് ശരീരത്തിൻ്റെ അവയവങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ ആവശ്യമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദൗത്യം തന്നെയാണ് നമ്മുടെയും ദൗത്യം. അതിനായി ക്രിസ്തുവിനോട് ചേർന്ന് ഐക്യപ്പെട്ടവരാണ് നാം എന്ന കാര്യമാണ് ആദ്യം തന്നെ ഒന്നൂന്നി പറയുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അതെല്ലാം ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് എന്ന് നാം കാണുന്നു. പിതാവിൻ്റെ ഇഷ്ടം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിവർത്തിച്ച രക്ഷകനായ അഭിഷിക്ത രാജാവിനെയാണ് നാം യേശുവിൽ കാണുന്നത്. അങ്ങനെയൊക്കെ നമ്മെ കർത്താവ് തയ്യാറാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി, യേശുവുമായിട്ട് ഐക്യപ്പെടുത്തി, ഒരു ശരീരമാക്കി തീർത്തു. അങ്ങനെ ഒക്കെ നമ്മെ തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ ദൗത്യം നമ്മുടെ ദൗത്യമായി ഏറ്റെടുത്ത് വിജയ പ്രതീക്ഷകളോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും. തന്നെപ്പോലെ ആവുകയും ക്രിസ്താനുരൂപരായിത്തീരുകയും തൻ്റെ പ്രവൃത്തികളെ പൂരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളികൾ നമുക്ക് നോക്കാം. എവിടെയൊക്കെയാണ് നാം പരാജയപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നത്, അതിന് നമുക്ക് എന്താണ് കരണീയമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ ഈ ചിന്ത നമുക്ക് പ്രയോജനകരമായി തീരും എന്ന് ആശിക്കുന്നു. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ സകല ലോക മനുഷ്യരുടെയും മുൻപിൽ ജഗദ്ഗുരു, സദ്ഗുരു എന്ന നിലയിൽ, നമ്മുടെ യജമാനൻ എന്നുള്ള നിലയിൽ, നമ്മുടെ മുൻപിൽ മാത്രമല്ല ലോകത്തിൻ്റെ മുൻപിൽ മുഴുവൻ യേശു അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്.
ഇവൻ എത്ര മഹാൻ എന്ന് തൻ്റെ ശിഷ്യന്മാർ മാത്രമല്ല തന്നെ പഠിച്ചിട്ടുള്ള എല്ലാവരും തന്നെ പറയുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ക്രിസ്ത്യാനികളെയും ക്രിസ്തു മാർഗത്തെയും ഒക്കെ എതിർത്ത് സംസാരിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ എതിർക്കുന്നവർ ഇല്ലെന്ന് തന്നെ പറയാം. ചുരുക്കം ചിലർ നാസ്തികർ, യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നറിയാം. എങ്കിലും അത് വളരെ അപൂർവമായ കാര്യമാണ്. ഒരു മുസൽമാന് ക്രിസ്തു മഹാനായ പ്രവാചകനാണ്. അവരുടെ ഗ്രന്ഥം വിശ്വസിക്കുന്നുവെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ മാനിക്കേണ്ട മഹാപ്രവാചകനാണ് ഈസാ മസീഹ്. പാപരഹിതനും മരണത്തെ അതിജീവിച്ച് ജീവിക്കുന്നവനും വീണ്ടും ലോകത്തിലേക്ക് ദൈവഭരണം നടത്തുവാൻ വരുന്നവനുമായ കലീമത്തുള്ളയാണ് നമ്മുടെ യേശു ക്രിസ്തു. അവരുടെ ഭാഷയിൽ ദൈവവചനം, കലീമത്തുള്ള എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്നാണ്. ഒരു ഹൈന്ദവന് യേശു ഗുരുവാണ്, യേശു ദേവനാണ്, സംപൂജ്യനാണ്, യേശു ഭഗവാനാണ്. സാധാരണ ഒരാളായി, ആയിരങ്ങളിൽ ഒരുവനായി യേശുവിനെ അവർ കാണുന്നില്ല. സ്നേഹത്തിൻ്റെയും നൈർമല്യത്തിൻ്റെയും മൂർത്തിഭാവമാണ്. അവതാരകഥകളെ അതിജീവിക്കുന്ന, കടന്നു ചെല്ലുന്ന യഥാർത്ഥ പൂർണാവതാരം എന്ന് അവരുടെ ഭാഷയിൽ പറയും. യേശുദേവൻ്റെ ചിത്രവും ബിംബവും ഭവനങ്ങളിൽ വയ്ക്കുവാൻ മടിയില്ല. അവരത് അന്വേഷിക്കുന്നവരാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് യേശുവിൻ്റെ വചനങ്ങളെ വളരെ ആദരിച്ചിരുന്നു. നാം ഗിരിപ്രഭാഷണം, മലയിലെ പ്രസംഗം എന്ന് വിളിക്കുന്ന വേദഭാഗം താൻ തൻ്റെ സഞ്ചിയിൽ എപ്പോഴും സൂക്ഷിച്ചിരുന്നു എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ താൻ നിശിതമായി വിമർശിച്ചു എന്നാൽ ക്രിസ്തുവിനെ അപമാനിച്ചതായി കേട്ടിട്ടില്ല. നമ്മുടെ സമൂഹത്തിലുള്ള വിപ്ലവകാരികൾ യേശുവിനെ മഹാനായ ഒരു വിപ്ലവകാരിയായി അവരുടെ കൂട്ടത്തിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും യേശുവിനെ വേണം. എന്നാൽ അതേ താല്പര്യം യേശുവിൻ്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികളെക്കുറിച്ച് ഇവർക്ക് ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വെല്ലുവിളിയാണ്. യേശുവിൻ്റെ ചരിത്രപരമായ യാഥാർത്ഥ്യത്തെ നിരാകരിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ അതിൽ ആരും വിജയിച്ചിട്ടില്ല, വിജയിക്കുമെന്ന് ഭയപ്പെടേണ്ടതുമില്ല. യേശുവിനെക്കുറിച്ചുള്ള വേദപുസ്തകത്തിലെ കഥകൾ കെട്ടുകഥകളാണെന്നും ഒക്കെ പറയാൻ ശ്രമിക്കുന്ന പണ്ഡിതർ എന്ന് നടിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവർക്കൊന്നും വേണ്ടത്ര തെളിവുകളില്ലെന്ന് മാത്രമല്ല, അങ്ങനെയൊക്കെ യേശുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് നല്ല ഉത്തരങ്ങൾ കൊടുത്ത് ലോകത്തെ യേശുവിനോട് അടുപ്പിക്കുവാൻ ദൈവ മക്കളായ വിദ്വാൻമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കഴിയുന്നുണ്ട്. എന്നാൽ നമുക്കുള്ള വെല്ലുവിളി, ക്രിസ്തുവിനെ ഇപ്രകാരം അംഗീകരിക്കുന്ന ലോകം ക്രിസ്ത്യാനികളെ, ദൈവമക്കളെ എന്തുകൊണ്ട് അങ്ങനെ അംഗീകരിക്കുന്നില്ല? തീർച്ചയായും
ക്രിസ്ത്യാനിയും തമ്മിലുള്ള വലിയ അന്തരം അവർ കാണുന്നുണ്ട്. അങ്ങനെ ഒരു അന്തരം ഉണ്ടോ? ലോകം കാണുന്നിടത്തോളം ഉണ്ടോ? ഒരളവിലെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ നികത്തിയെടുക്കണം? അത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഈ അന്തരം ഒരു അന്വേഷകനായ വ്യക്തിയെ അവൻ്റെ രക്ഷകനായ യേശുവിൽ നിന്ന് തന്നെ അകന്ന് നിൽക്കുവാൻ പ്രേരിപ്പിച്ചു എന്ന് വരാം. ക്രിസ്തുവിൻ്റെ ആദ്യകാല ശിഷ്യന്മാരെ ആളുകൾ, പൊതുസമൂഹം ക്രിസ്ത്യാനി എന്ന് വിളിച്ചു. അന്ത്യോക്കിയയിൽ വെച്ചാണ് അത് ആദ്യമുണ്ടായത്. നടപടികളുടെ പുസ്തകം 11:26 എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം. എന്താണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം? അവർ തനിയെ എടുത്തൊരു പേരല്ല അത്. അവരുടെ ദൈവമക്കളുടെ സന്ദേശം കേട്ടും അവരുടെ ജീവിതം കണ്ടും ആളുകൾ അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുവാൻ തുടങ്ങി. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, നാം ആളുകളുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ, നമ്മെ ആളുകൾ കേൾക്കുകയും നമ്മുടെ ജീവിതത്തെ കാണുകയും ചെയ്യുമ്പോൾ, ഇയാൾ അല്ലെങ്കിൽ ഇവർ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ്, ക്രിസ്തു മാർഗക്കാരാണ് എന്ന് പറയുമോ? ഇപ്പൊ പറയും, കാരണം പേര് കേട്ടാൽ തന്നെ പറയും ക്രിസ്ത്യാനിയാണ്. പക്ഷെ അക്കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇന്നും നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി, എന്നെ കേൾക്കുന്നവൻ, എന്നെ കാണുന്നവൻ, എന്നെ അറിയുന്നവൻ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്, പുറകെ പോകുന്നവനാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. വെറുതെ പറഞ്ഞാൽ വെറും ഒരു ക്രിസ്തു മതക്കാരനല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് എന്ന് നമ്മുടെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആളുകൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. നമുക്കെതിരെ ഒരു ദോഷവും പറയാനില്ലാത്ത വിധം ജീവിക്കുവാൻ സാധിച്ചാൽ മാത്രമേ അത് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇംഗ്ലീഷിൽ ക്രിസ്ത്യൻ, ക്രിസ്ത്യാനി എന്നുള്ളതിന് ക്രിസ്ത്യൻ എന്നാണല്ലോ, അങ്ങനെ എഴുതിയാൽ ആ എഴുത്തിൽ തന്നെ നോക്കുക, അതിൽ ആദ്യത്തെ ആറക്ഷരങ്ങൾ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തു എന്നാണ്. പിന്നെ മൂന്നക്ഷരങ്ങളേ ബാക്കിയുള്ളൂ, ഐ എ എൻ. ഐ എ എൻ എന്നുള്ളതിന് ഒരാൾ അതിൻ്റെ അർത്ഥം പറഞ്ഞത് ഇങ്ങനെയാണ്, ഐ ആം നത്തിങ്, ഞാൻ ഒന്നുമില്ലാത്തവനായിത്തീരുക, ക്രിസ്തു എന്നിൽ കൂടെ ജീവിക്കുക. അതാണ് ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് അഭിലഷണീയമായ കാര്യം. യേശുവിനെക്കുറിച്ച് പഠിക്കുന്നവർ തൻ്റെ രണ്ട് അവസ്ഥകളെക്കുറിച്ച് പറയാറുണ്ട്. ഇംഗ്ലീഷിൽ അത് പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് എക്സോൾട്ടേഷൻ എന്നാണ്. സ്റ്റേറ്റ് ഓഫ് ഹ്യൂമിലിയേഷൻ, സ്റ്റേറ്റ് ഓഫ് എക്സോൾട്ടേഷൻ. പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി യേശുവിനെക്കുറിച്ച് അങ്ങനെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ താണ അവസ്ഥയിൽ, താഴ്ചയുടെ ഒരവസ്ഥയിൽ യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ച ആ ജീവിതത്തെയാണ് താഴ്ചയുടെ അവസ്ഥ എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കുന്നത്. വേറൊരവസ്ഥയുണ്ട്, അത് ഉയർച്ചയുടെ അവസ്ഥയാണ്, സ്റ്റേറ്റ് ഓഫ് എക്സോൾട്ടേഷൻ. ഈ ഉയർന്ന അവസ്ഥ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതകാലത്ത് ഭാവിയിൽ വരാനുള്ള ഒരു കാര്യമായിരുന്നു. ഭാവിയിൽ കർത്താവ് യേശു ഉയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ മഹിമ കാണപ്പെടുന്ന തരത്തിൽ വിളങ്ങും എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. കർത്താവ് അങ്ങനെ
ഈ ലോകത്തിൽ ജീവിച്ച സമയത്ത് മഹത്വമില്ലാത്ത മഹത്വത്തിനും സ്തുതിക്കും ആരാധനയ്ക്കും അർഹതയില്ലാത്ത ഒരു താഴ്ന്നവൻ മാത്രമായിരുന്നില്ല, ഉയർച്ചയും തന്നിലുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:14 അവൻ്റെ ദൈവത്തിൻ്റെ മഹത്വം, അവൻ്റെ മഹത്വം ഞങ്ങൾ അവനിൽ കണ്ടു, ഏകജാതനായ പുത്രൻ്റെ മഹത്വം ഞങ്ങൾ അവനിൽ കണ്ടു എന്ന് ശിഷ്യന്മാർക്ക് വേണ്ടി യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. വീണ്ടും ജനനം പ്രാപിച്ചവർ, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ കണ്ണ് തുറന്നു കിട്ടിയവർ, യേശുവിനെ, താഴ്ന്ന അവസ്ഥയിലിരുന്ന യേശുവിനെ അവൻ്റെ മഹത്വം കണ്ടു, അവൻ്റെ ഉയർന്ന അവസ്ഥ അവർ ഒരളവിൽ കണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇനി കർത്താവിൻ്റെ മഹത്വത്തോടുകൂടെയുള്ള പ്രത്യക്ഷതയിൽ എല്ലാവരും തൻ്റെ മഹത്വത്തെ, ഉയർച്ചയെ കാണും. ദൈവമക്കൾ മാത്രമായിരിക്കും ഒരുപക്ഷെ അന്ന് യേശുവിന് ഇങ്ങനെ ഒരു താഴ്ചയുടെ അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് ഓർത്ത് കൂടുതൽ നന്ദിയോടെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. തൻ്റെ താഴ്ചയുടെ അവസ്ഥയിൽ യേശു തൻ്റെ മഹത്വത്തെ മറച്ചുവെക്കുകയായിരുന്നു എന്ന് പറയാം. വേഷത്തിൽ മനുഷ്യനായി എന്നാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 2:2. അത് കണ്ടവരാണ്, മറച്ചുവെച്ച മഹത്വത്തെ കണ്ടവരാണ് അന്നത്തെ ദൈവമക്കൾ. ഇന്നും നമുക്ക് ആ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ കണ്ടവരായി ജീവിക്കുവാൻ സാധിക്കേണ്ടതാണ്. നമ്മെ സംബന്ധിച്ച് ഈ മഹത്വം എന്ന് പറയുന്നത് നമുക്കൊരു വാഗ്ദത്ത വിഷയമാണ്. അത് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ അത് മറച്ചുവെച്ച് താഴ്മ ധരിച്ച് ദാസച്ച് സേവ ചെയ്യുവാൻ തയ്യാറാകാനുള്ള ഒരു വെല്ലുവിളിയാണ് അങ്ങനെ തന്നെ ചെയ്ത യേശുവിനെ അനുഗമിക്കുവാൻ, അനുധാവനം ചെയ്യുവാൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ള, സമർപ്പിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അനുസരണമുള്ള ദാസനായി ജീവിച്ചാണല്ലോ കർത്താവ് തന്നെ പിശാചിൻ്റെ പരീക്ഷണങ്ങളുടെ മേൽ ഒക്കെ വിജയം വരിച്ചത്. സേവകനായി, ദാസനായി മഹത്വത്തെ മറച്ചുവെച്ച് ജീവിക്കുമ്പോൾ അതുകൊണ്ടൊന്നും തനിക്ക് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല എന്ന് കർത്താവിന് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഈ ദൗത്യ നിർവഹണത്തിൽ നാം വിജയിക്കുവാൻ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം കർത്താവിനെ ഈ ഒരു കാര്യത്തിൽ അനുകരിക്കുവാൻ തയ്യാറാവുക എന്നാണ്. ദൈവത്തിൻ്റെ ഒരു ദാസനായി തീരുവാൻ തയ്യാറാവുക. യോഹന്നാൻ, സ്നാപകനായ യോഹന്നാൻ പറഞ്ഞ വാക്കുകൾ വളരെ നല്ല വാക്കുകളാണ്. ഞാനോ കുറയണം, നീയോ വളരണം. അങ്ങനെ നാം തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ വലിയവരായി തീരേണ്ടതില്ല. കർത്താവ് വലിയവനായി നിൽക്കട്ടെ എന്നുള്ള ഒരു മനോഭാവം. വേറൊരു കാര്യം, കർത്താവിനെ അനുസരിക്കുന്ന, അനുഗമിക്കുന്ന നാം കർത്താവിൻ്റെ ജീവിതത്തിൽ കാണുന്നത് തനിക്ക് തന്നിൽ ഒട്ടും സ്വാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നിസ്വാർത്ഥ ജീവിതത്തിൻ്റെ
മൂർത്തിഭാവമായിരുന്നു കർത്താവായ യേശു എന്ന് നമുക്ക് പറയാം. ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈശ്വരനെക്കുറിച്ചൊക്കെ ഹൈന്ദവർ പറയുമ്പോൾ ഏറ്റവും മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ജീവിതം നിസ്വാർത്ഥമായിരിക്കണം, നിഷ്കാമമായിരിക്കണം എന്നൊക്കെയാണ്. അങ്ങനെയുള്ളവരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നാം ജീവിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിത്തീരുകയാണ്. ക്രിസ്തു അങ്ങനെയാണ് ജീവിച്ചത്. നമ്മുടെ ജീവിതം പരാർത്ഥമായിരിക്കണം. ആത്മാർത്ഥമായി നമ്മൾ തന്നെ പരിശോധിക്കേണ്ട ഒരു മേഖലയാണ് ഇത്. ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുന്നു? എനിക്ക് വേണ്ടി തന്നെയാണോ? എനിക്കും എനിക്കുള്ളവർക്കും വേണ്ടി ജീവിക്കുന്ന ജീവിതമാണെങ്കിൽ യേശുവിനെ നാം പിന്തുടരുന്നില്ല. പരാർത്ഥം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതം, അതാണ് ഈ ലോകത്തിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. അങ്ങനെ നാം ചെയ്താൽ യേശുവും യേശുവിൻ്റെ അനുയായികളും തമ്മിൽ ലോകം കാണുന്ന അന്തരം കുറയുവാനും അങ്ങനെ നമ്മുടെ ദൗത്യത്തിൽ നാം വിജയിക്കുവാനും ഇടയാകും. യേശു സ്വർഗം വിട്ടതും ഭൂമിയിൽ വന്നതും മരിച്ചതും എല്ലാം പാപലോകത്തിൻ്റെ ഉദ്ധാരണത്തിനായിരുന്നുവല്ലോ. എല്ലാം ഉപേക്ഷിച്ച കർത്താവിന് അറിയാമായിരുന്നു എനിക്കൊന്നും നഷ്ടമാകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് തൻ്റെ ആ ദർശനം ഒക്കെ പറഞ്ഞു. നമുക്ക് മനസ്സിലാകാത്ത ഭാഷയാണതൊക്കെ. ഒരുവൻ തൻ്റെ ജീവനെ ഉപേക്ഷിച്ചാൽ അതിനെ നേടുന്നു, ആരെങ്കിലും തൻ്റെ ജീവനെ നേടിയാൽ അത് നഷ്ടപ്പെടുത്തിക്കളയുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞത് ഇതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം. ഈ ലോകത്തിൽ കഴിയാവുന്നതെല്ലാം കൈവശമാക്കുവാൻ വാരിക്കൂട്ടുവാൻ എല്ലാ മേഖലയിലും ശ്രമിക്കുന്ന മനുഷ്യരുടെ മധ്യത്തിൽ അതൊന്നും ലക്ഷ്യമാക്കാതെ നമ്മുടെ കർത്താവിനെ പോലെ തന്നെ ഈ ദൗത്യ നിർവഹണത്തിനായി എല്ലാം ത്യജിക്കുവാൻ തയ്യാറായി ജീവിക്കാനാണ് നാം വിളിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ എത്രത്തോളം നാം ശ്രദ്ധയുള്ളവരാണ്, വിജയമുള്ളവരാണ് എന്നുള്ളതാണ് നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ നമുക്ക് വിജയം തരുന്നതും നമുക്ക് തോൽവി സമ്മാനിക്കുന്നതും. ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും എന്ന ചോദ്യം ഒരു എരിയുന്ന തീയായി, കത്തുന്ന ജ്വാലയായി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവിൻ്റെ ഉള്ളിൽ അതുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ ഇരുന്ന സമയത്ത് നമ്മുടെ കർത്താവ് ആ സമര്യാസ്ത്രീയോട് കിണറരികെ വെച്ച് സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞൊരു വാചകം പ്രസിദ്ധമാണല്ലോ. കർത്താവിനെ കണ്ടപ്പോൾ കർത്താവിന് വേറെ എവിടെ നിന്നോ ഭക്ഷണം കിട്ടി, കഴിച്ചു, തൃപ്തിയായിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടായിരിക്കാം, മുഖപ്രസന്നത കണ്ടിട്ടായിരിക്കാം ശിഷ്യന്മാർക്ക് തോന്നി. കർത്താവ് പറഞ്ഞു, അല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നതാണ് എൻ്റെ ആഹാരം. ഒരു നേരം ഭക്ഷണം കഴിച്ചോ, വെള്ളം കുടിച്ചോ, സുഖമാണോ എന്നുള്ളതല്ല എന്നെ സന്തോഷിപ്പിക്കുന്നത്. ഒരു സമര്യാക്കാരി, സമര്യാ ഗ്രാമത്തിൻ്റെ പ്രതിനിധി എന്ന വണ്ണം സമര്യരെ മുഴുവൻ സ്നേഹിക്കുന്ന കർത്താവ് സമര്യാക്കാരിയോട് സുവിശേഷം പറഞ്ഞ് അവളുടെ ഹൃദയത്തിൽ അനുകൂലമായ ചലനങ്ങൾ കണ്ടപ്പോൾ താൻ തൃപ്തനായി. നമ്മുടെ കർത്താവ് സമര്യാക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? യഹൂദന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? ലോകത്തിലെ വിജാതീയരെന്ന് വിളിച്ച് യഹൂദന്മാർ പോലും അപമാനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ആ തീ തൻ്റെ ഹൃദയത്തിലൊരു അണയാത്ത നാളമായി കത്തിക്കൊണ്ടിരുന്നു. ദൈവം ഉപയോഗിച്ച
ദൗത്യ നിർവഹണത്തിൽ ഉപയോഗിച്ച അനേക ദേവദാസന്മാരെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്ത് ജീവിച്ചവരാണ് അങ്ങനെയുള്ളവരൊക്കെ. നമുക്ക് ഹൈന്ദവർ ഇങ്ങനെ പറയും, മാനവ സേവ മാധവ സേവ എന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ ഭാഷയാണ്, അവരുടെ അല്ല നമ്മുടെയും ഭാഷയാണ്. അതിൻ്റെ അർത്ഥമിതേ ഉള്ളൂ, ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സേവിക്കുക എന്നൊരു ഘടകം അതിലുണ്ട്. ഞാൻ അങ്ങനെയാണ് അതിനെ എടുക്കുന്നത്. മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. ദൈവത്തെ സേവിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ കാല് കഴുകിയല്ലോ. കർത്താവായ യേശു വളരെ വ്യക്തമായി പറഞ്ഞു, ജയിലിലും വിധവമാരുടെ വീട്ടിലും പാവപ്പെട്ടവരുടെ അടുത്തും ഒക്കെ ചെന്ന് സേവിക്കുമ്പോൾ, അവരെ സഹായം ചെയ്യുമ്പോൾ നാം കർത്താവായ യേശുവിനെ തന്നെയാണ് സഹായിക്കുന്നത് അല്ലെങ്കിൽ സേവിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വാക്കിവിടെ പറയുവാൻ ധൈര്യപ്പെട്ടത്. കൊരിന്ത്യലേഖനത്തിൽ കർത്താവിൻ്റെ ജീവിതത്തെ ചുരുക്കി പറഞ്ഞു പൗലോസ് അപ്പോസ്തലൻ. എന്താണ് പറഞ്ഞത്? അനേകം ദരിദ്രരെ സമ്പന്നരാക്കുവാൻ താൻ തന്നെ തന്നെ ദരിദ്രനാക്കി എന്നാണ് മസീഹയെക്കുറിച്ച് പറഞ്ഞത്. ലോകത്തിൽ ജീവിക്കുന്ന നമ്മെ പ്രശസ്തിക്കും പണത്തിനും ശാരീരിക ഭോഗങ്ങൾക്കും ഉള്ള ഒരു പിടിവലി അനുഭവിച്ചുകൊണ്ടല്ലേ നാം ജീവിക്കുന്നത്. അതിൻ്റെ മധ്യത്തിൽ കർത്താവിനെ പോലെ അനേകരെ സമ്പന്നരാക്കുവാൻ സ്വയം ദരിദ്രനായിത്തീരുവാൻ നമുക്ക് മനസ്സുണ്ടോ? ഇല്ലെങ്കിൽ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണം, ഈ ക്രിസ്ത്യാനികളെ കൊണ്ട് ശല്യമാണ് എന്ന് മനുഷ്യർ പറയുന്നതിൽ അത്ഭുതമില്ല എന്ന് പറയേണ്ടി വരും. യേശുവിൻ്റെ ചരിത്രപരതയും ധാർമ്മികതയും ചോദ്യം ചെയ്യുന്നവരുണ്ട്. ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നല്ല, എന്നാൽ അതൊന്നും ജനകോടികളെ അത്ര സ്വാധീനിക്കുന്നു എന്ന് തോന്നുന്നില്ല. അവർക്ക് ഇടർച്ചയുണ്ടാക്കുന്നത് യേശുവിൻ്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവരാണ് എന്ന് വരുന്നതാണ് വലിയ കീറാമുട്ടി. യേശുവിൻ്റെ ചുറ്റും നിന്ന പുരുഷാരം സക്കായിയെ പോലെയുള്ളവർക്ക് ഒരു മസിഹ ദർശനം ലഭിക്കുന്നതിന് തടസ്സമായി എന്നുള്ളത് ഈ സമയത്ത് ഓർക്കാം. ഇന്നത്തെ സ്ഥിതിയും അങ്ങനെ തന്നെയല്ലേ? നാം മറ്റുള്ളവർക്ക് ഒരു തടസ്സമായി തീരുന്നുണ്ടോ? യേശുവിൻ്റെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാണ് നാം അവിടെ കണ്ടത്. അടുത്തതായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കാണുന്നത്, താനൊരു ധീരനായ വ്യക്തിയായിരുന്നു എന്നാണ്. നമ്മൾ ഈ സമയത്തിന് ഒരു പേര് തന്നെ തന്നിരിക്കുന്നത് സുധീരമായ അനുധാവനം എന്നാണ്. ധീരത ഇല്ലാതെ യേശുവിനെ പിൻപറ്റുവാൻ ഈ ലോകത്തിൽ സാധിക്കുകയില്ല. ഒരു സാമട്ടിൽ അലസമായി അങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് യേശുവിനെ സാക്ഷിക്കാം, യേശുവിൻ്റെ ദൗത്യം നിർവഹിക്കാം എന്ന് വിചാരിച്ചാൽ കഴിയുകയില്ല. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായാൽ നമുക്കറിയാം, പുഴയിലെ ചത്ത മത്സ്യങ്ങളെപ്പോലെ ഒഴുക്കിനനുസരിച്ച് നാം മുൻപോട്ട് പോവുകയുള്ളൂ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലോകഗതിക്കനുസരിച്ചല്ല, ലോകഗതിക്കനുസരിച്ച് നാം നടന്നിരുന്നു എന്നിങ്ങനെ എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ അവിശ്വാസാവസ്ഥയിലുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നാം ഇനി ലോകഗതിക്കല്ല, ലോകഗതിക്കെതിരെ നീങ്ങേണ്ടവരാണ്. ലോകഗതിക്കെതിരെ നീങ്ങുവാൻ തീർച്ചയായും നമുക്ക്
വളരെ ധൈര്യം ആവശ്യമാണ്. എന്താണ് ഈ ധൈര്യം എന്ന് പറയുന്നത്? ഈ ധൈര്യം എന്ന് പറയുന്നത് ശരി എന്തെന്ന് അറിഞ്ഞുകൊണ്ട് അത് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിരോധത്തെ പ്രതിരോധിച്ച് ശക്തിയുക്തം നേരിട്ട് മുന്നേറുന്ന ആ ജീവിതത്തെയാണ് ധൈര്യമുള്ള ജീവിതം, സുധീരമായ ജീവിതം എന്ന് പറയുന്നത്. അനുധാവനം എന്ന് പറഞ്ഞാൽ പുറകെ പോവുക എന്നാണ്. എന്നാൽ ധാവനം എന്ന വാക്കിന് ഓട്ടമെന്നാണ് അർത്ഥം. പുറകെ ഓടുക എന്നാണ്. നടന്നാൽ പോരെ, ഓടുന്ന എന്തിനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഇത് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. നേരത്തെ പറഞ്ഞ ഒഴുക്ക് വെള്ളത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒഴുക്കിനെതിരെ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നടക്കണമെങ്കിൽ ഓടുന്നതിനേക്കാൾ കൂടുതൽ ശക്തി പ്രയോഗിക്കണം. എന്ന് പറഞ്ഞാൽ മാംസപേശികൾ അനായാസേന മുൻപോട്ടെടുത്ത് വെച്ചാൽ ഒഴുക്കിനെതിരെ പോകാൻ സാധിക്കില്ല. ഒഴുക്കിൻ്റെ ശക്തിയെ എതിർത്ത് മസിൽ ഉപയോഗിച്ച് ഓടുന്നത് പോലെ, അല്ലെങ്കിൽ ഓടുന്നതിൻ്റെ ശക്തി ഉപയോഗിച്ച് വേണം മുൻപോട്ട് നീങ്ങുവാൻ. ഈ ലോകം നമുക്ക് അനുകൂലമല്ല, ഈ ലോകം ദൈവമക്കൾക്ക് വിശ്വാസികൾക്ക് യോഗ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വിരോധത്തെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ധൈര്യം നമുക്ക് വേണം. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തെ ഈ ധൈര്യം വ്യത്യാസപ്പെടുത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും ആ ഗുണം വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങളിൽ താൻ ആ ധൈര്യം കാണിച്ചിട്ടുണ്ട്. യെരുശലേമിലെ ദേവാലയത്തിൽ കർത്താവ് പോയി. അതിലവസാനം പോയ സമയങ്ങളിലൊക്കെ കർത്താവിൻ്റെ പെരുമാറ്റം വളരെ സുധീരമായ പെരുമാറ്റമായിരുന്നു. ദേവാലയം ശുദ്ധീകരിച്ചു എന്നാണ് ആ ഭാഗത്തെക്കുറിച്ച് പൊതുവെ മനസ്സിലാക്കുന്നത്. ദേവാലയ ശുദ്ധീകരണത്തിന് എതിർപ്പുണ്ടായി. എന്നാൽ അവിടെ കർത്താവ് വളരെ ധൈര്യമായി ഉറച്ചു നിന്ന്. എങ്ങനെയാ ധൈര്യം കിട്ടിയെന്നറിയില്ല. പുരോഹിതന്മാർക്ക് റബിമാർക്ക് ഉള്ളതുപോലുള്ള, യഹൂദ പുരോഹിതന്മാർക്കുള്ളതായ നിയമപരമായ അധികാരങ്ങളൊന്നും തനിക്ക് ഒരളവിലില്ലായിരുന്നു. എന്നാൽ എല്ലാവരെയും എതിർത്ത്, എല്ലാവരുടെയും എതിർപ്പിനെ അതിജീവിച്ച്, ഇതെൻ്റെ പിതാവിൻ്റെ ആലയമാണ്, ഇത് പ്രാർത്ഥനാലയ, സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്, നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അല്ലേ ധൈര്യത്തിൻ്റെ ഉദാഹരണവും മാതൃകയും? ഈ ധൈര്യം കാണിക്കേണ്ട സ്ഥലത്ത് നമുക്കും കാണിക്കുവാൻ ആവശ്യമുണ്ട്. ഗെത്സമനയിൽ കർത്താവിനെ പിടിക്കുവാൻ, തന്നെ അറസ്റ്റ് ചെയ്യുവാൻ പട്ടാളത്തെ അയച്ചു. ആ പട്ടാളം അവിടെ വന്നപ്പോൾ കർത്താവ് എങ്ങനെയാണ് അവരെ നേരിട്ടത്? അവിടെ നമ്മുടെ കർത്താവിനെ നാം കാണുന്നത് ദൈവമായിട്ടല്ല, ഒരു മനുഷ്യനായിട്ടാണ്. ദൈവമായിരുന്നു, എന്നാൽ മനുഷ്യനായിട്ടാണ് കാണുന്നത്. മനുഷ്യൻ്റെ പ്രത്യേകതകൾ കർത്താവിനുണ്ടായിരുന്നു, പാപമില്ലായിരുന്നു. എന്നാലും അതുകൊണ്ടാണല്ലോ കർത്താവ് പിതാവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ചത്, ഇത് ഒഴിവാക്കി തരണമേ എന്ന്. രക്തം പോലെ വിയർപ്പു തുള്ളികൾ ഒഴുകിയെന്ന് പറയുമ്പോൾ കർത്താവ് കടന്നുപോയ വ്യഥ എന്തെന്ന് നമുക്ക് ഊഹിക്കാം, പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുകയില്ലായിരിക്കും. എന്നാൽ അതേ കർത്താവ് പട്ടാളക്കാർ പിടിക്കാൻ വന്നപ്പോൾ അതിനെ നേരിടുന്നത് എത്ര ധൈര്യത്തോടു കൂടിയാണ്. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന്
അക്ഷോഭ്യമായി കാര്യമാത്രം പ്രസക്തമായി കർത്താവിൻ്റെ ചോദ്യം. ആ നിൽപ്പ്, ആ ഭാവം, അവിടെ യഥാർത്ഥത്തിൽ കർത്താവ് ഒരു സേനാനായകനെ പോലെയാണ് പെരുമാറിയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നസറായനായ യേശുവിനെയാണ് നിങ്ങൾക്ക് പിടിക്കേണ്ടതെങ്കിൽ അത് ഞാൻ തന്നെയാണ്, ഇവരെ പോകാൻ അനുവദിക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മുഴുവൻ സാഹചര്യത്തിൻ്റെ കാര്യഭാരം താൻ തന്നെ ഏറ്റെടുത്ത് തന്നെ പിടിക്കാൻ വന്നവരെ കൂടെ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കർത്താവിനെ നാം കാണുന്നു. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. ശരി എന്താണെന്നറിഞ്ഞ് അതിൻ്റെ എതിർപ്പ് വരുമ്പോൾ അതിനെ ഏറ്റുമുട്ടി ശരിയിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിനെ കാണാം. ഭയപ്പെട്ടു പോയാൽ നമുക്ക് നമ്മുടെ നാഥനെ അനുകരിക്കുവാനും ദൗത്യം നിർവഹിക്കുവാനും കഴിയാതെ വരും. ആദിമ ശിഷ്യന്മാർ കർത്താവിൻ്റെ മാതൃകയെ പിന്തുടർന്ന് വളരെ ധൈര്യത്തോടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്ന പേര് അവർ സമ്പാദിച്ചത്. സ്ലീഹന്മാർ യെരുശലേമിൽ എത്ര ധൈര്യമായിട്ടാണ് വചനം പ്രഘോഷിച്ചത്. ദേവാലയ പരിസരത്തും സൻഹെദ്രീൻ സംഘത്തിലും യേശുവിനെക്കുറിച്ച് നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം ഉയർപ്പിച്ചവനും എന്ന് വിളിച്ചു പറഞ്ഞത് ധൈര്യത്തോടുകൂടി അല്ലെങ്കിൽ പിന്നെ എന്താണ്? സത്യം ഒട്ടും മറച്ചു വയ്ക്കാതെ ആവശ്യമുള്ള സ്ഥലത്ത് പറഞ്ഞു. ഇന്ന് നാം അത് പറയുന്നുണ്ടോ? പ്രത്യേകിച്ച് സുവിശേഷാഘോഷണത്തിൻ്റെ മേഖലയിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണെന്ന് പറയാൻ, യേശുവാണ് എൻ്റെ ഗുരു എന്ന് പറയുവാൻ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ, നമ്മുടെ സഭാംഗങ്ങൾക്ക് ജോലിസ്ഥലങ്ങളിൽ എന്തെല്ലാം അവസരങ്ങളാണ് കിട്ടുന്നത്. പക്ഷേ ആളുകൾ നമ്മളെ പെന്തക്കോസ്തുകാരെന്ന് വിളിക്കുമോ, മത മൗലികവാദികളെന്ന് വിളിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ട് ലജ്ജിച്ച് പിന്മാറുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലേ? ഉണ്ടാകുന്നില്ലേ? അപ്പോസ്തലന്മാർക്ക് ഈ ധൈര്യം ലഭിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. യഹൂദന്മാർ പീഡിപ്പിച്ച് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി വിട്ട ശിഷ്യന്മാർ ഓടി വന്ന് കൂടിച്ചേർന്ന് പ്രാർത്ഥിച്ചു. 4-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് അവർ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ധൈര്യത്തോടെ ദൈവവചനം അവിടെ എങ്ങും ഘോഷിച്ചു എന്നാണ്. ദൈവവചനം ഘോഷിക്കരുതെന്നാണ് അവരോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അവരുടെ ഉത്തരം എന്തായിരുന്നു? ഞങ്ങൾ മനുഷ്യനെ അനുസരിക്കണമോ ദൈവത്തെ അനുസരിക്കണമോ എന്ന് നിങ്ങൾ തന്നെ പറയുക. ഭയപ്പെടരുത് എന്ന് 100 കണക്കിന് പ്രാവശ്യം ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ലീഹന്മാർ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് മുൻപ് യഹൂദന്മാരെ ഭയപ്പെട്ട് മുറിയിൽ കയറിയിരുന്ന കഥ വേദപുസ്തകത്തിലുണ്ടല്ലോ. പക്ഷേ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ മുറിയിൽ ചെന്ന് അവരെ ധൈര്യപ്പെടുത്തി. പിന്നീട് നാം അവരെ കാണുന്നത് കർമ്മധീരരായിട്ടാണ്. സുരക്ഷിത ക്ഷേത്രത്തിൽ, സുഖവാസ കേന്ദ്രങ്ങളിൽ അല്ല അവരെ നാം കാണുന്നത്. ഇന്നും നാം എവിടെയാണ് വസിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൗത്യ നിർവഹണത്തിൽ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന സുധീരമായ അനുധാവനം വിശ്വാസികളായ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയാവുന്ന യാഥാർത്ഥ്യമായി തീരേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ വചന പഠന പരിപാടി പ്രയോജനമാകട്ടെ. നമ്മുടെ ദേശത്തും രാജ്യത്തുമൊക്കെ എതിർപ്പുകൾ വർദ്ധിച്ചു വരികയാണ്. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. തിരുവെഴുത്തുകൾ അങ്ങനെയാണ് പറയുന്നത്.
മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നല്ലേ ചോദിച്ചത്? മനുഷ്യപുത്രൻ്റെ രണ്ടാം വരവിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാകും, ദൈവമക്കൾ കഷ്ടം സഹിക്കേണ്ടതായി വരും, അന്ത്യത്തോളം ഉറച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും. എന്നാൽ അവസാനത്തെ ജനത വരെ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ പിന്തുടരാം. കർത്താവ് മഹത്വം ഉള്ളവനായിരുന്നപ്പോൾ തന്നെ താഴ്മയുള്ളവനായി ജീവിച്ചതുപോലെ നമുക്ക് ഉള്ളിൽ വലിപ്പം എന്നാൽ ജീവിതത്തിൽ താഴ്ച, അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് മനുഷ്യവേഷം ദാസരൂപമെടുത്ത് ജീവിക്കാം, ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിനെ പിന്തുടരുന്ന ജീവിതത്തിൽ സ്വാർത്ഥം വിട്ടുകളഞ്ഞ് മാനവസേവയിൽ ദൈവസേവയിൽ പരാർത്ഥമായ ഒരു ജീവിതത്തിനായി നമ്മെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. തീർച്ചയായും ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ വരുത്തുവാൻ അങ്ങനെ ഇടയാകും എന്നുള്ളതിന് സംശയമില്ല. എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് സ്വയപരിശോധനയും പുനഃസമർപ്പണവും നടത്തണം എന്ന് എല്ലാവരോടും പ്രബോധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി പറഞ്ഞും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. ദൗത്യ നിർവഹണത്തിനായി നമുക്ക് ഉറച്ചു നിൽക്കാം, ധൈര്യം കാണിക്കാം, മുൻപോട്ട് പോകാം. കർത്താവിനെ അല്ലാതെ വേറെ ആരെയും നമുക്ക് പ്രസാദിപ്പിക്കാനില്ലല്ലോ. ഓണക്കാലത്തെക്കുറിച്ച് പറയുന്ന കഥകളെ പോലെയല്ല, ഒരു യഥാർത്ഥ പുതിയ ലോകം നമ്മുടെ കർത്താവ് കൊണ്ടുവരികയാണ്. കർത്താവാണത് ചെയ്യുന്നത്, ആ ദൗത്യത്തിൽ നാം പങ്കാളികളാണ്. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. എല്ലാവർക്കും വന്ദനം.